തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 25:27 കുട്ടികൾ വളർന്നു, യേശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. യേശാവിൻ്റെ വേട്ട ഇറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു.
നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചു വന്നതായ വിഷയം ഇസ്ഹാക്കിന്റെ കുടുംബം എന്നതായിരുന്നു. അബ്രഹാമിന്റെ കുടുംബം ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ഹോമായിരുന്നു എന്ന് നാം ചിന്തിച്ചു. അതിപ്രശസ്തമായ സമ്പൂർണ്ണ സവിശേഷതകളുള്ള ഒരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം. എന്നാൽ ഇസ്ഹാക്കിൻ്റെ കുടുംബം അത് ഒരു ഡിസപ്പോയിൻറ്റഡ് ഹോമായിരുന്നു, നിരാശയുള്ള നിരാശമുറ്റിയൊരു ഭവനമായിരുന്നു. ആ ഭവനം നിരാശമുറ്റിയതായിരുന്നു, പക്ഷേ നിരാശ മാറി കുഞ്ഞുങ്ങൾ ഉണ്ടായി. പക്ഷേ ആ ഭവനം അതൊരു ഡിവൈഡഡ് ഹോം ആയിരുന്നു, പരസ്പരം ഐക്യമില്ലാത്ത ഒരു ഭവനം. മക്കളുണ്ടായി, പക്ഷേ മക്കൾ രണ്ടുപേരും പ്രകൃതത്തിൽ വിഭിന്ന പ്രകൃതിയുള്ളവരായിരുന്നു, വിരുദ്ധ സ്വഭാവമുള്ളവരായിരുന്നു, രണ്ട് പ്രകൃതമുള്ളവരായിരുന്നു. ഏശാവും യാക്കോവും മക്കളില്ലാത്ത ആ ഭവനത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പിറന്നു, ഇരട്ടക്കുട്ടികളായി പിറന്നു. ശരി, നല്ലത്. പക്ഷേ ആ ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഇതുവരെ നിരാശയായിരുന്നു, ഇതുവരെ മക്കളില്ലല്ലോ എന്നുള്ള ദുഃഖമായിരുന്നു. മക്കളെക്കുറിച്ചുള്ളതായ ആവലാതീത തുടങ്ങുകയായി. മാതാപിതാക്കൾക്ക്, ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും, മക്കൾ രണ്ടുപേരും രണ്ട് ഭിന്ന സ്വഭാവമുള്ളവരാണ് എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായി തീരുന്നത് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ മക്കൾ ഭിന്ന പ്രകൃതിയുള്ളവരാണെങ്കിലും മാതാപിതാക്കൾ ഐക്യമുള്ളവരായിരുന്നെങ്കിൽ ആ കുടുംബം ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും വരുമായിരുന്നു. നമ്മളുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മാതാപിതാക്കൾ ഐക്യമുള്ളവരാണെങ്കിൽ, മാതാപിതാക്കൾ സ്നേഹമുള്ളവരാണെങ്കിൽ, മാതാപിതാക്കൾ സ്നേഹത്തിൻ്റെ സുദൃഢ ബന്ധമുള്ളവരാണെങ്കിൽ, തീർച്ചയായിട്ടും മക്കൾ നന്മയുടെ വഴിയിലേക്ക് തിരിഞ്ഞു പോകും. മക്കൾ സാക്ഷാത്തായ ആധ്യാത്മിക അനുഭവത്തിലേക്ക് വന്നു പോകും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ പ്രായമേറി വരും തോറും ഇസ്ഹാക്കിൻ്റെ ശരിയായ ബോധം നഷ്ടപ്പെട്ടു വരുന്നത് പോലെ തോന്നുന്നു. നിശേഷം പോയി എന്നല്ല, ഇസ്ഹാക്കിനുണ്ടായിരുന്ന അബ്രഹാം പിതാവിൻ്റെ മകന്, അബ്രഹാം പിതാവിൻ്റെ ഹിതം മുഴുവൻ നിവർത്തിച്ച അനുസരണശീലമുള്ള മകന്, അബ്രഹാം പിതാവിൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ യാഗമായിത്തീരുന്നതിന് മോറിയ മലമേൽ യാഗപീഠത്തിന്മേൽ കൈ നീട്ടിക്കൊടുത്തു കിടന്ന മകന്, അബ്രഹാം കൊല്ലുവാൻ കത്തിയോങ്ങുമ്പോൾ ഇറുക കണ്ണ് പൂട്ടി അടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കിടന്ന മകന്, ആ ഇസ്ഹാക്കാണോ ഇപ്പോൾ ഈ വീട്ടിൽ നാം കാണുന്നത്? എന്തൊരു മാറ്റം! ഇസ്ഹാക്കിൻ്റെ പ്രകൃതം തന്നെ അങ്ങ് മാറി. പ്രായമായി വരികയാണ്, പ്രായം വർദ്ധിച്ചു വരികയാണ്. പക്ഷേ പ്രായം വർദ്ധിക്കുമ്പോൾ സ്വഭാവം മാറേണ്ടതുണ്ടോ? ഒരാത്മീകന് പ്രായം വർദ്ധിച്ചു വരുംതോറും സ്വഭാവം നന്നായി വരും. സ്നേഹിതരെ, ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് പ്രായം കൂടി വരുംതോറും നിങ്ങളുടെ സ്വഭാവം നന്നായി വരികയാണോ? കൂടുതൽ സ്നേഹം, കൂടുതൽ ഐക്യം, മക്കളെക്കുറിച്ച് കൂടുതൽ കരുതൽ, കൂടുതൽ വാത്സല്യം, കൂടുതൽ ചുമതലാബോധം, ഇതാണോ പ്രായമായി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ഇവിടെ നാം കാണുന്നത് ഇസ്ഹാക്ക് പിതാവാണ്, ഇസ്ഹാക്ക് അപ്പനാണ്, ഇസ്ഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിച്ചു, റിബേക്ക യാക്കോവിനെ കൂടുതൽ സ്നേഹിച്ചു. അത് നല്ലതല്ല. മാതാപിതാക്കൾക്ക് നല്ലതല്ലത്. മക്കളെക്കുറിച്ച് ഒരു മുഖപക്ഷം വരാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ മക്കളുള്ളവർ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മക്കളെക്കുറിച്ച് ഒരു കാരണവശാലും സ്നേഹത്തിനേറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. ഇവിടെ നാം വായിക്കുന്നത് ഇസ്ഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിച്ചു. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ നാം ഞെട്ടിപ്പോകും. എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. 25-27 കുട്ടികൾ വളർന്നു, ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും
യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് അപ്പനായ ഇസഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിച്ചു. ഇത്രയുള്ളൂ ഒരു പിതാവിൻ്റെ സ്നേഹം. വെറും ഒരാഹാരത്തിൻ്റെ രുചിയിൽ പക്ഷഭേദം വരാനേ ഉള്ളൂ ഒരു പിതാവിൻ്റെ സ്നേഹം. നോക്കൂ, ഏശാവ് അനുഗ്രഹീതമായ ഏറ്റവും ശ്രേയസ്കരമായ അനുഭവത്തിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു ഭവനത്തിൽ ഏശാവിന് അപ്പൻ്റെ സ്നേഹം കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് കാരണമെന്താണ്? അപ്പന് വേട്ടയിറച്ചിയിൽ രുചി പിടിക്കുന്നു. ഈ ഭക്ഷണത്തോടുള്ളതായ ആസക്തി കൊണ്ടും കൊതി കൊണ്ടും ആർത്തി കൊണ്ടും പല പല പാപങ്ങൾ വന്നു ചേരും. ഭക്ഷണം നമുക്ക് വിഗ്രഹമായിക്കൂടാ. ഭക്ഷണത്തോട് അമിതാസക്തിയും കൊതിയും ആർത്തിയും വരാൻ പാടില്ല. ഗ്ലട്ടൺനെസ്, അതിഭോജനപ്രിയം, അതൊരു പാപമാണ്. അതിഭക്ഷണപ്രിയം പാപമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ വേളയിൽ ഒടുവിലത്തെ കാലയളവിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. മലയാള വേദപുസ്തകത്തിൽ കണി പോലെ എന്നാണ്, കെണിയാണത്, സ്നേയർ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് സ്നേയർ പോലെ, കെണി പോലെ, കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഒരു കെണി പോലെയായിത്തീരും. കർത്താവിൻ്റെ ദിവസം ഒരു കെണി പോലെയായിത്തീരും. ആർക്ക്? അമിത ഭോജനപ്രിയമുള്ളവർക്ക്, സുഖഭക്ഷണപ്രിയമുള്ളവർക്ക്, ഭക്ഷണം ഒരു വിഗ്രഹമായിരിക്കുന്നവർക്ക്. ഭക്ഷണം നമുക്ക് വേണം, നമ്മുടെ ആവശ്യത്തിന് ഭക്ഷണം വേണം. സ്വാഭാവികമായി നമ്മുടെ നാവിന് ചില ഭക്ഷണങ്ങളോട് രുചി കൂടുതലുണ്ടാകും. അത് സ്വാഭാവികമാണ്, മനുഷ്യ പ്രകൃതിയാണ്. എന്നാൽ അത് നമ്മുടെ ആന്തരിക സംസ്കാരത്തെ കെടുത്തുന്നതാകരുത്. നമ്മുടെ മക്കളോടുള്ളതായ സ്നേഹത്തെയോ കുടുംബത്തിലുള്ളതായ സമാധാനത്തെയോ കെടുത്തുന്നതാകരുത്. എത്രയോ കുടുംബങ്ങളിൽ വഴക്ക് തുടങ്ങുന്നത് ഭക്ഷണമേശയിലാണ്. എത്രയോ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും പിണക്കമുണ്ടാകുന്നത് ഭക്ഷണമേശയിലാണ്. ഞാനൊരിക്കൽ അല്പം ഹാസ്യാത്മകമായ ഒരു സംഭവം വായിച്ചു. അങ്ങനെ നടന്നു കാണില്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ, നടന്നതായിരിക്കില്ല, സംഭാവ്യമല്ല, സംഭവിക്കാവുന്നതല്ല. ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, രണ്ടുപേർക്കും ജോലിയുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് ഭാര്യ ജോലിക്ക് പോകുന്നില്ല. വീട്ടിൽ ധാരാളം പണിയുണ്ട്. ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരും. ഒരു ദിവസം ആഹാരം തയ്യാറാക്കി ആഹാരം മേശപ്പുറത്ത് വെച്ചു. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഉയ്യോ, ഇന്നത്തെ ഈ ഭക്ഷണത്തിന് ഉപ്പ് വല്ലാതെ കൂടിപ്പോയി. നീ എന്നെ നോക്കിയായി ഉപ്പിട്ടത്? എന്ത് നോക്കിയായി ഉപ്പിട്ടത്? ഒന്ന് വൃത്തിയായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും നിനക്ക് ഇതുവരെ അറിയാൻ പാടില്ലല്ലോ. ഭാര്യയ്ക്ക് വല്ലാതെ ചോദിച്ചു, ഞാൻ ഈ ഇതുപോലെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഇതിനൊക്കെ വേണ്ടിയല്ലേ ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് വെച്ച് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെന്താ ഒരു മാന്യതയില്ലാതെ സംസാരിക്കുന്നത്? ഭാര്യ തിരിച്ചു പറഞ്ഞു. ഭർത്താവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സ്ത്രീ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അതാണ് പക്വത, അതാണ് പാകത, അതാണ് വിവേകം. പക്ഷേ അവൾ തിരിച്ചു പറഞ്ഞു. ഭർത്താവ് വിട്ടില്ല. അദ്ദേഹം തുടർന്ന് സംസാരിച്ചു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു മിണ്ടുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു മിണ്ടുന്നില്ല. ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് കൈ കഴുകി പോയി കിടന്നു. വളരെ സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു, വളരെ ഐക്യമുള്ളൊരു കുടുംബമായിരുന്നു. അല്പം ഉപ്പ് കൂടിപ്പോയി എന്നുള്ളത് പറഞ്ഞുപോയി. പറഞ്ഞത് അല്പം പരുഷമായ രീതിയിലായിപ്പോയി. അങ്ങനെ പറയരുതായിരുന്നു, പക്ഷെ അങ്ങനെ പറഞ്ഞുപോയി. കേൾക്കൂ, പിറ്റേ ദിവസം നേരം വെളുക്കുന്നവരെയും പിന്നെ മിണ്ടിയിട്ടില്ല. നേരം വെളുത്തു. അദ്ദേഹത്തിനൊന്ന് മിണ്ടണമെന്നുണ്ട്, ഇവൾക്കും മിണ്ടണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്, ആരാ തുടങ്ങേണ്ടത്? മിണ്ടുന്നില്ല. അവസാനം അവളൊരു കാര്യം ചെയ്തു. അവൾ ഒരു കടലാസിൽ എഴുതി മേശപ്പുറത്ത് വെച്ചു, ഇന്ന് ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം.
അന്നത്തേക്ക് ആവശ്യത്തിന് എഴുതി വെച്ചു. ഇദ്ദേഹം ഉടനെ അടുത്ത് തന്നെ വേറൊരു ഗ്ലാസ് എഴുതി വെച്ചു, വാങ്ങിക്കാനുള്ള സഞ്ചി എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ വാങ്ങിച്ചു കൊണ്ടുവരാം. സഞ്ചി എടുത്ത് വെച്ചു. അല്പം ഹാസ്യാത്മകമാണ്, സംഭാവ്യമല്ല. കേൾക്കൂ, അദ്ദേഹം സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു, അന്നും മിണ്ടിയില്ല. പിറ്റേന്നായി പറയാനുള്ളതെല്ലാം ചെറിയ അല്പസ്വല്പം വാക്കുകളിലങ്ങ് എഴുതി വയ്ക്കും, മിണ്ടില്ല. ഒരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് അദ്ദേഹം എഴുതി വെച്ചു, നാളെ വെളുപ്പിന് 4:30 ട്രെയിനിന് എനിക്ക് പോകാനുള്ളതാണ്, അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ പോകണം, എന്നെ 4 മണിക്ക് എഴുന്നേൽപ്പിക്കണം. എഴുതി വെച്ചു, അവൾ എഴുതി വെച്ചു, സമയത്ത് എഴുന്നേറ്റു. ഇപ്പോൾ സമയം 4 മണി, എഴുന്നേൽക്കുക. അത് എഴുന്നേറ്റില്ല. അല്പം ഹാസ്യാത്മകമാണ് തോന്നാം അല്ലേ പ്രിയപ്പെട്ടവരെ. ആ കുടുംബം കലങ്ങി. വേറൊരു സംഭവം വായിച്ചു, വളരെ നിസ്സാരമായ കാര്യത്തിന് ഭർത്താവും ഭാര്യയും പരസ്പരം മിണ്ടാതായി. എന്തോ ഒന്ന് അരിശപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. നല്ല സ്നേഹമാണ് അവർ തമ്മിൽ, നല്ല സ്നേഹം. അവൾ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവളുടെ വിചാരം ഭർത്താവ് ചെന്ന് വിളിച്ചുകൊണ്ട് വരുമെന്നാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, വിളിച്ചുകൊണ്ട് വരും. അതും വിചാരിച്ചു അവൾ തനിയെ പോയതല്ലേ, വരട്ടെ. അവർ രണ്ടുപേരും ഇന്നും യോജിച്ചിട്ടില്ല. നിസ്സാര കാര്യത്തിന് പിണങ്ങി പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അത് അപകടകരമായ, ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും. ഭക്ഷണമേശയിൽ അനർത്ഥം വരുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെ രുചിയിൽ, ഭക്ഷണത്തെക്കുറിച്ചുള്ളതായ അഭിപ്രായ വ്യത്യാസത്തിൽ, ഏതെങ്കിലും ഭക്ഷണത്തോട് അമിതമായ പ്രിയമുള്ളതുകൊണ്ട് അതിൽ കൂടി കുടുംബത്തിൻ്റെ സമാധാനം കെട്ടുപോകും. നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കൂ. ധാരാളം ആളുകൾ നിങ്ങൾ കൂട്ടായ്മയിൽ വരുന്നവരല്ലേ? നിങ്ങൾ വചനം കേൾക്കുന്നവരല്ലേ? ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ ആസക്തി എങ്ങനെയിരിക്കുന്നു? ഭോജനപ്രിയം കൊണ്ട്, ഭക്ഷണപ്രിയം കൊണ്ട്, ഭക്ഷണത്തോടുള്ള കൊതി കൊണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നിന്ന് വായിക്കുന്നത് ഇസഹാക്ക് ഭക്ഷണത്തോടുള്ള ആസക്തി കൊണ്ടും രുചി പിടിച്ചിരുന്നത് കൊണ്ടും ഏശാവിനോട് കൂടുതൽ സ്നേഹമുള്ളതിനായി തീർന്നു. ഏശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. സ്നേഹിക്കുന്നത് പോലും ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്നും നമ്മിൽ അനേകം പേർക്കും ചില പ്രത്യേക കാര്യങ്ങളോടുള്ള അമിതാസക്തിയുണ്ട്. അമിതാസക്തി അപകടമാണ്. ഏതെല്ലാം കാര്യങ്ങളോടാണ് നമുക്ക് അമിതമായ ആസക്തിയുള്ളത്? ഏതെല്ലാം വിഷയങ്ങളിലാണ് നമ്മുടെ ഹൃദയം കൂടുതൽ പറ്റുമാനം പിടിച്ചിരിക്കുന്നത്? അവിടെ നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇതെൻ്റെ ബന്ധനമാണ്, ഇതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ തന്നെ താൻ കണ്ടുപിടിച്ച് മാറ്റുമ്പോൾ നിങ്ങളുടെ സ്വഭാവം തേജസ്സുള്ളതായി മാറും. അങ്ങനെ അനേകം കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് മാറാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കൂ. എൻ്റെ സ്വഭാവത്തിൽ ഇനിയും മാറ്റം വരുത്തേണ്ടത് എന്തെല്ലാം? എൻ്റെ മക്കളോടുള്ള എൻ്റെ മനോഭാവം എങ്ങനെ? മോളോടൊരു പ്രത്യേകം ഇഷ്ടമുള്ള അപ്പനും അമ്മയുമുണ്ട്, മോനോട് പ്രത്യേക ഇഷ്ടമുള്ള അപ്പനും അമ്മയുമുണ്ട്. ഒരു കുട്ടിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മറ്റു കുട്ടികൾ ഫ്രസ്ട്രേറ്റഡായി പോകുന്ന കുടുംബങ്ങളുണ്ട്, നിരാശരായി പോകുന്ന കുടുംബങ്ങളുണ്ട്, മറ്റു കുട്ടികൾക്ക് ചൈതന്യം കെട്ടുപോകുന്ന കുടുംബങ്ങളുണ്ട്. ഇനിയാളെയല്ലേ അപ്പനും അമ്മയ്ക്കും സ്നേഹം, എന്നെ സ്നേഹമില്ലല്ലോ, എന്നെ കരുതലില്ലല്ലോ എന്ന് ചിന്തിച്ച് സ്വയം ചെറുതായി പോകുന്ന കുട്ടികളുണ്ട്. ചെറുതെന്ന് വെച്ചാൽ ശരീരം കൊണ്ട് ചെറുതല്ല, മനസ്സിടിഞ്ഞു പോകുന്നവർ. ചോദിക്കട്ടെ, ഭാഗ ഉടമ്പടി സമയത്ത് സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ചില മക്കൾക്ക് കൂടുതലും ചില മക്കൾക്ക് കുറവും കൊടുക്കുന്നവരുണ്ടോ? ചില മക്കളോട് കൂടുതൽ സ്നേഹം കാണിച്ച് ചില നല്ല ഭാഗങ്ങൾ ചില മക്കൾക്ക് കൊടുക്കും, ചില മോശപ്പെട്ട ഭാഗങ്ങൾ മറ്റു മക്കൾക്ക് കൊടുക്കും, അങ്ങനെയുള്ളവരുണ്ടോ? അനേകം കുടുംബങ്ങളിൽ കുടുംബ വഴക്കുകൾക്ക് കാരണം ഇതാണ്. എനിക്ക് തരേണ്ടത് ഒന്നില്ല, അപ്പൻ എന്നോട് സ്നേഹമില്ല, എന്നെ കരുതലില്ല, എന്നെക്കുറിച്ച് വാത്സല്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടെ ഇസ്ഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിച്ചു, റിബേക്കയോ
യാക്കോവിനെ സ്നേഹിച്ചു, അതും പാടില്ലായിരുന്നു. അവിടെയും തെറ്റുപറ്റി. ഏശാവും യാക്കോവും രണ്ടുപേരും സഹോദരങ്ങൾ തന്നെ. രണ്ടുപേരെയും അപ്പനും അമ്മയും ഒരുപോലെ സ്നേഹിക്കേണ്ടതായിരുന്നു. യാക്കോവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഏശാവിനെയും സ്നേഹിക്കേണ്ടതായിരുന്നു. ഏശാവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ യാക്കോവിനെയും സ്നേഹിക്കേണ്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകം പേരെ മക്കളുള്ളവരാണല്ലോ. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, എനിക്ക് ഏതെങ്കിലും മുഖപക്ഷമുണ്ടോ? ആരോടെങ്കിലും ഏതെങ്കിലും മുൻവിധികളുണ്ടോ? എനിക്ക് ഏതെങ്കിലും മുൻകൂർ ഇഷ്ടക്കുറവുകളുണ്ടോ? മുൻകൂർ അമിത സ്നേഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ബന്ധനവശം നാം കണ്ടുപിടിക്കുക. റിബേക്കയോ യാക്കോവിനെ സ്നേഹിച്ചു. റിബേക്കയ്ക്ക് വേണമെങ്കിൽ പറയാം, ഒരു ന്യായം പറയാം, ഞാൻ യാക്കോവിനെ സ്നേഹിക്കാൻ കാരണം എനിക്ക് അന്ന് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ കർത്താവ് എനിക്ക് അരുളപ്പാട് തന്നു. എന്താണ് അരുളപ്പാട്? 23-ാം വാക്യം. യഹോവയോട് ചോദിപ്പാൻ പോയി, യഹോവ അവളോട്, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. മൂത്തവൻ ഇളയവനെ സേവിക്കും, യാക്കോബിനെ ഏശാവ് സേവിക്കേണ്ടി വരും എന്നൊരു അരുളപ്പാട് കിട്ടിയിട്ടുണ്ട്. ആദ്യാദിനേക്കാൾ രണ്ടാമത് പിറക്കുന്ന ആളായിരിക്കും ഉന്നതനാകാൻ പോകുന്നത് എന്ന് അരുളപ്പാട് നേരത്തെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചതെന്ന് വേണമെങ്കിൽ റിബേക്കയ്ക്ക് ന്യായം പറയാൻ കാണും. നമ്മുടെ പല തെറ്റുകൾക്കും നമുക്ക് ന്യായങ്ങളുണ്ട്. പല തെറ്റുകൾക്കും എന്തെല്ലാം ന്യായം പറയാനുണ്ടെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ്, പാപം പാപം തന്നെയാണ്. നമുക്ക് ന്യായങ്ങൾ പറയാനുണ്ട്. എന്നോടങ്ങനെ പെരുമാറിയതുകൊണ്ടാണ് എനിക്ക് അമർഷം വന്നത്. എന്നോടങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടക്കുറവ് വന്നത്. എന്നോടങ്ങനെയുള്ള പെരുമാറ്റം വന്നപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ മാലാഖിയൊന്നുമല്ലല്ലോ, അതുകൊണ്ടാണ് ഇഷ്ടക്കുറവ് വന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ പ്രായോഗികമായി പറയുകയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് എന്തെല്ലാം ന്യായീകരണം ഉണ്ടെങ്കിലും, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നിങ്ങൾക്ക് ന്യായീകരണം പറയാനുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പ്രസാദിക്കാത്തൊരു സ്വഭാവം വരാൻ പാടില്ല. സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കാത്ത ഒരു സ്വഭാവഗതി നിങ്ങളുടെ ഹൃദയത്തിൽ വേരുപിടിക്കാൻ സമ്മതിക്കരുത്, ഒരിക്കലും സമ്മതിക്കരുത്. ജീവനുള്ള ദൈവം, എന്നെ ഈ ഭൂമിയെ സൃഷ്ടിച്ചാക്കിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്ന സ്വഭാവമായിരിക്കും എന്നിൽ നിന്ന് വരുന്നത്. ദൈവം സന്തോഷിക്കാത്തൊരു സ്വഭാവം എന്നിൽ നിന്ന് വരാൻ പാടില്ല. നമുക്ക് അനേകം ആളുകൾ ചില വേദവാക്യങ്ങളുടെ പിൻബലത്തിൽ തെറ്റുകൾ ചെയ്യുന്നതിന് മടിക്കാത്തവരുണ്ട്, തെറ്റുകൾ ചെയ്യാൻ തയ്യാറാകുന്നവരുണ്ട്. ചില വേദവാക്യങ്ങളവിടെ കൈവശം കാണും. കോപിക്കുന്നത് തെറ്റൊന്നുമില്ല, മോശ കോപിച്ചല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. മോശ കോപിച്ചല്ലോ, കോപിക്കുന്ന തെറ്റല്ല. മോശയുടെ കോപം എന്താണ്? നിങ്ങളുടെ കോപം എന്താണ്? മോശയുടെ കോപം എന്താണ് എന്നറിഞ്ഞിട്ടല്ല പറയുന്നത്, അതിൻ്റെ ആത്മീയമായ അർത്ഥതലങ്ങൾ ഗ്രഹിച്ചിട്ടല്ല പറയുന്നത്. മദ്യപാനം ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, കൂടുതൽ കുടിക്കരുതെന്നേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. വേദവാക്യത്തിൻ്റെ പിൻബലത്തിലാണ് മദ്യപാനം. അത് മദ്യപാനം എന്ന് പറഞ്ഞാൽ വല്ലാതെ കുടിച്ച് ലഹരി പിടിക്കരുതെന്നേ ഉള്ളൂ, അല്പം വീഞ്ഞും സേവിക്കാമെന്ന് പൗലോസിയ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചുകൊള്ളുക എന്ന് പൗലോസിയ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അല്പമൊക്കെ ആകാം എന്ന് പറയുന്ന ചില ആളുകൾ വേദവാക്യത്തിൻ്റെ പിൻബലത്തിൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിൻബലം പറഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് പോകാൻ പാടില്ല. വചനത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം കോട്ടി മാട്ടി നാം തീർക്കരുത്, നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനത്തെ നാം കളിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അത് നമ്മുടെ പാകത്തിനൊത്തവണ്ണം ആക്കാൻ നാം യത്നിക്കരുത്. നമ്മുടെ ചില ഇഷ്ടങ്ങൾ സാധിക്കുന്നതിന് ദൈവത്തിൻ്റെ വചനത്തെ കൂട്ടുപിടിക്കരുത്. തെറ്റ് ചെയ്യാതിരിക്കാനാണ് വചനം പറയുന്നത്. ആത്യന്തികമായി പറഞ്ഞിരിക്കുന്നു, മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വ്യക്തമാണ്. ആരായാലും, എത്ര ഉന്നതനായ വ്യക്തിയായാലും, എത്ര ഭൗതികമായോ ആത്മീയമായോ ഔന്നത്യ തലങ്ങളിൽ പ്രശോഭിക്കുന്ന വ്യക്തിയായാലും, മദ്യപാനമുണ്ടോ ദൈവരാജ്യം കാണുകയില്ല. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനമാണ്. പിന്നെ ഏതെല്ലാം വാക്യത്തിൻ്റെ പിൻബലത്തിൽ വന്നാലും ആ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരികയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കൂ.
നിങ്ങളുടെ ജീവിതത്തിൽ മുഖപക്ഷം പാടില്ല. ഭക്ഷണത്തോടോ ഈ ലോകത്തിൽ മറ്റേതെങ്കിലും നമുക്ക് താല്പര്യം ഉളവാക്കുന്ന വസ്തുക്കളോടോ നമുക്ക് പറ്റുമാനം പാടില്ല. ഒന്നും നമുക്ക് വിഗ്രഹമാകാൻ പാടില്ല. ഒന്നും നമുക്ക് പൂജാവിഷയമാകാൻ പാടില്ല. നമുക്കാകെ ഒരേ ഒരു ലക്ഷ്യം മാത്രം. എന്താണ് ലക്ഷ്യം? എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ എൻ്റെ യേശുവിൻ്റെ ഒരു വിശുദ്ധനായി ഈ തലമുറയിൽ എനിക്ക് തരുന്ന ആയുഷ്കാലം നിൽക്കണം. എത്ര ലളിതമാണത്! എത്ര ലളിതമായ ആഗ്രഹം! എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, എനിക്ക് സ്വർഗം തരുന്ന, നരകം എനിക്ക് ഒഴിവാക്കി തരുന്ന, നിത്യശിക്ഷ ഒഴിവാക്കി തരുന്ന കർത്താവായ യേശുവിൻ്റെ ഒരു വിശുദ്ധനായി, ഒരു ശുദ്ധിമതിയായി എനിക്ക് ഈ തലമുറയിൽ നിൽക്കണം. മരിക്കുന്നതിന് മുൻപ് എൻ്റെ കർത്താവിൻ്റെ കൃപ എന്നിൽ നിറഞ്ഞ്, വിശുദ്ധി എന്നിൽ തിങ്ങി, വിശുദ്ധി തികച്ച്, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു പോകാൻ ഒരുങ്ങി എനിക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലക്ഷ്യം ശരിയായോ? ലക്ഷ്യം ശരിയാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാക്ഷാത്തായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ തോന്നുന്നുണ്ടോ? ഇഷ്ടക്കുറവുകളെല്ലാം ആവിയായിപ്പോകും, പിണക്കങ്ങൾ തീർന്നു പോകും, വൈരുദ്ധ്യങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈർഷ്യയും അമർഷവും മാറിപ്പോകും, നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയാൻ തുടങ്ങും, കുടുംബം ഐശ്വര്യമാകും, കുടുംബം സ്നേഹമാകും. ചുരുക്കി പറയട്ടെ, നിങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകും. വേണമോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീടൊരു സ്വർഗമാകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ ഒരു കൊച്ചു സ്വർഗമായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവിടെ സ്നേഹമുണ്ടാകും, അവിടെ സ്നേഹം പരിലസിക്കും, അവിടെ സ്നേഹം ഉദിച്ചുയരും. ആ സ്നേഹത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മാറിപ്പോകും, നിങ്ങൾ സന്തോഷത്തോടെ കാണും. ആ കുടുംബത്തിൽ എപ്പോഴും സ്തുതി ഉയരും, എപ്പോഴും ആനന്ദഘോഷം ഉയരും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെ ഈ ശബ്ദം, സഹോദരങ്ങളെ ഈ മഹാഭാഗ്യം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ കുടുംബം ഐശ്വര്യമുള്ളതായി തീരട്ടെ, സ്നേഹമുള്ളതായി തീരട്ടെ, മുഖപക്ഷമില്ലാത്തതായി തീരട്ടെ, സമാധാനമുള്ളതായി തീരട്ടെ, ഐക്യം പുലരുന്നതായി തീരട്ടെ, എല്ലാവരും പരസ്പരം സ്നേഹമുള്ളവരും ഐക്യമുള്ളവരും സന്തോഷമുള്ളവരുമായി തീരട്ടെ, സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരട്ടെ, സ്വർഗം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വരട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ കുടുംബജീവിതം എന്ത് എന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പരിപാലിക്കണമേ. നിത്യരാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ലഭിക്കുന്ന സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിക്കുവാനും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ശുഭതയിൽ പുലരുവാനും നിന്റെ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.